ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ഒക്കെ എഫക്റ്റ് ചെയ്തിട്ട് നമ്മുടെ റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രോഗങ്ങളെയാണ് നമ്മൾ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഒരു എട്ടു പത്ത് രോഗം നമുക്ക് പഠിക്കാനുണ്ട് അനോയിയ സ്വിക്സിയ ഹൈപ്പോക്സിയ ഹൈ ഹൈപ്പർ കാർബിയ ഹൈപ്പോക്യാപ്നിയ ദെൻ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് മൂന്ന് റെസ്പെറേറ്ററി ഡിസ്റ്റർബൻസുകളാണ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് അനൂയ്യ അനൂയ്യ അല്ലെ ആപ്നിയ എന്നും പറയാറുണ്ട് സസ്പെൻഷൻ ഓഫ് എക്സ്റ്റേണൽ ബ്രീത്തിങ് അതായത് പുറമേ ഉള്ള ശ്വസനം നില നിലയ്ക്കുന്നൊരവസ്ഥ അതിനെയാണ് നമ്മൾ അനോയ്യ എന്ന് പറയുന്നത് അനോയ്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിത്തൗട്ട് വിൻഡെന്നാണ് വായു ശ്വസനമില്ലാത്തൊരവസ്ഥ വായു എടുക്കാത്തൊരവസ്ഥ നമുക്ക് വോളണ്ടറി ആയിട്ട് അനോയ്യ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും ഒരു ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് അല്ലെങ്കിൽ അതിലും താഴെ നേരത്തേക്ക് നമുക്ക് എന്താണ് അനോയ്യ എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് വോളണ്ടറി ആയിട്ട് നമ്മൾ വിചാരിച്ചാൽ തന്നെ നമുക്ക് മൂക്കൊക്കെ അടച്ചു വെച്ചിട്ട് നമ്മൾ ശ്വസിക്കാതിരിക്കാനായിട്ട് പറ്റും പക്ഷെ ഇരുപത് സെക്കൻഡ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അങ്ങനെ പിടിച്ചു നിർത്തുവാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ത്രറ്റൻഡാണ് ഇനി അനോയയുടെ കണ്ടീഷൻ വരുമ്പോഴത്തേക്കിന് മസിൽ റെസ്പിറേറ്ററി മസിൽസിൻ്റെ മൂവ്മെൻ്റ് നടക്കാതെ വരുന്നു അപ്പം റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കത്തില്ല അപ്പം ലങ്സിലെ ഗ്യാസുകളുടെ വോളിയത്തിന് ആദ്യം ഇനിഷ്യൽ സ്റ്റേജസിലൊന്നും അതായത് ഇരുപത് സെക്കൻഡ് നേരത്തേക്കൊന്നും വലിയ കുഴപ്പമുണ്ടാകത്തില്ല പക്ഷെ എൻവയോൺമെൻറ്റിൽ തൊട്ട് ഗ്യാസ് ഫ്ലോ നടക്കോ നടക്കാതിരിക്കുകയോ ചെയ്യാം നമ്മൾ കൃത് ഭയങ്കര കട്ടിക്ക് ശ്വാസം അമർത്തിപ്പിടിച്ച് വായിക്കൂടെ ശ്വാസം വിടാതിരുന്നുകഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിന് ലങ്സുമായിട്ടുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാതെ വരും പക്ഷേ ലങ്സിൽ ബ്ലഡുമായിട്ടുള്ള ഗ്യേഷ്യസ് എക്സ്ചേഞ്ച് അന്നേരവും നടക്കും നമുക്കറിയാം ലങ്സിൽ ടൈഡൽ വോളിയം എന്നു പറഞ്ഞൊരു ഉണ്ട് ആ വോളിയ എല്ലാ ആ വോളിയത്തിലെ എല്ലാ ഗ്യാസും എക്സ്പ്രേഷൻ എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പുറത്തേക്ക് കളയുന്നില്ല കുറച്ച് ഗ്യാസ് എപ്പോഴും നമ്മുടെ ലങ്സിൽ ലങ്സിലൊരു റെസ്യൂഡിയൽ വോളിയമായിട്ട് നമ്മൾ സൂക്ഷിക്കും അപ്പം ഇങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങൾ ഇരുപത് സെക്കൻഡ് നേരത്തേക്കൊക്കെ ആ ഒരു വോളിയം ഗ്യാസ് വെച്ചിട്ട് ലങ്സും ബ്ലഡുമായിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും അതുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ സെല്ലുലാർ റെസ്പെറേഷനെ എന്താണ് അനൂയ്യയുടെ ആദ്യത്തെ അവസ്ഥ ഘട്ടങ്ങളിലൊന്നും സെല്ലുലാർ റെസ്പിറേഷനെ ബാധിക്കുന്നില്ല സെല്ലുകളിലേക്കൊക്കെ സഫീഷ്യൻ്റായിട്ട് ഓക്സിജൻ എത്തിച്ചു കൊടുക്കാനായിട്ട് ലങ്സിനെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ പറ്റുന്നു ഇനി അനൂയ്യം നമ്മൾ പറഞ്ഞായിരുന്നു വോളണ്ടറി ആയിട്ട് നമുക്ക് ഒരാളുടെ ബ്രീത്തിങ് എന്താണ് നിലപ്പിച്ചുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അത് ഇതുകൂടാണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാൾ മെക്കാനിക്കലായിട്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കൽ അപ്പം നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മുടെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ ശ്വാസം നമ്മൾ എന്താണ് നിലപ്പിക്കുന്ന ഒരവസ്ഥ അതാണ് സ്ട്രാങ്കുലേഷൻ അത് മെക്കാനിക്കലി ഇൻഡ്യൂസ്ഡ് ആണ് ഇനി ഇത് കൂടാതെ ചില ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഒരു എന്താണ് എയർ ഷോർട്ടേജ് വരാറുണ്ട് അത് ഒപ്പിയേറ്റ് ടോക്സിസിറ്റി അപ്പോൾ ഒപ്പിയം പോലെയുള്ള ഡ്രഗ്സൊക്കെ അടിക്കുന്നവർക്ക് ഇതുപോലെയുള്ള ഒരു അനോയിക് കണ്ടീഷൻസ് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ന്യൂറോളജിക്കൽ ഡിസീസസ് അല്ലെങ്കിൽ ട്രൗമയൊക്കെ ഉള്ളവർക്ക് അനോയ്യ ഫീൽ ചെയ്യാറുണ്ട് ന്യൂറോളജിക്കൽ ഡിസീസെന്ന് പറയുമ്പോൾ നെർവ്സ് സംബന്ധമായ അസുഖങ്ങൾ സൈക്കിക് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ ട്രൗമ ആയിട്ടുള്ള ഷോക്ക് അല്ലെങ്കിൽ അപ്സെറ്റിങ് ഒക്കെ ഉള്ളവർക്ക് എന്താണ് ഈ ഒരു അനോയിക് കണ്ടീഷൻ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അനോയ്യ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അനൂയ്യ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഓഫ് എക്സ്റ്റേണൽ ബ്രീത്തിങ് ആണ് അവിടെ പ്രത്യേകത വിത്തൗട്ട് എന്നുള്ള കണ്ടീഷനാണ് അവിടെ പിന്നെ ബ്രീത്തിങ് നമുക്ക് അനൂയ്യ ഒരു ട്വൻറ്റി സെക്കൻഡ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വോളണ്ടറി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷേ അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫേറ്റലായിട്ടുള്ള കണ്ടീഷനാണ് അനൂയ്യ സാധാരണ അച്ചീവ് ചെയ്യുന്നത് ഒന്നിൽ മെക്കാനിക്കലി ഇൻഡ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളപ്പോഴാണ് അനൂയ്യ ഫീൽ ചെയ്യുന്നത് ഇവിടെ പ്രത്യേകത അനോയിയുടെ ആദ്യത്തെ കണ്ടീഷനിലൊന്നും നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷനെ ബാധിക്കുന്നില്ല കാരണം ലങ്സിൽ ലങ്സും ബ്ലഡുമായിട്ടുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് പക്ഷേ ഇരുപത് സെക്കൻഡിന് ശേഷമാണെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷനെ ബാധിക്കും ഫേറ്റൽ കണ്ടീഷനിലേക്ക് പോകും ഇനി അടുത്ത റെസ്പിറേറ്ററി ഡിസോർഡർ ആണ് ഡിസ്നോയ എന്ന് പറയുന്നത് ഡിസ്നോയയുടെ വേർഡ് മീനിങ് ഷോട്ട്നെസ് ഓഫ് ബ്രീത്ത് എന്നാണ് ബ്രീത്തിങ് ഇല്ലാത്തൊരു അവസ്ഥ ബ്രീത്തിങ് കുറവ് വരുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത നല്ല ആണ് ബ്രീത്തിങ് കുറവാണെന്നുള്ള ഒരു അവസ്ഥയാണ് അപ്പം ഇത് ഒരു മെൻ്റൽ ആംഗ്യൂഷ കൊണ്ടും വരാം മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുള്ളവരിലും ഈ ഡിസ്നോയ ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ കാണാറുണ്ട് ഇതിൻ്റെ മറ്റൊരു പേര് എയർ ഹങ്കർ എന്നാണ് അപ്പം ഈ ഒരു കണ്ടീഷൻ പല മെഡിക്കൽ ഡിസോർഡേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡിസ്നോയ ചെയ്യുന്ന ഒരു കണ്ടീഷൻ മനുഷ്യരിൽ ഉണ്ടാവാറുണ്ട് ഡിസ്നോയ സാധാരണയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ സിവിയറായിട്ട് എന്തെങ്കിലും മസ്കുലാർ എക്സർസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കെതപ്പുണ്ടാകും ശ്വാസം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും അതുപോലെ നമ്മളിൽ അസിഡോസിസ് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ബോഡി ഫ്ലൂയിഡിൽ കൂടുതലാണെങ്കിൽ അസിഡിറ്റി ആസിഡോസിസ് കണ്ടീഷനാണ് ആ സമയത്ത് നമുക്കൊരു എന്താണ് ഈ ഡിസ്നോയി അതായത് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഫീൽ ചെയ്യാറുണ്ട് നമുക്കറിയാം നമ്മൾ നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഗ്യാസ് അവിടെ ഇവിടെ ലങ്സിൽ ചെസ്റ്റിലും ഒക്കെ കയറി കങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഗ്യസ് ടെസ്റ്റിങ് നടക്കാൻ പറ്റാണ്ട് വരുന്നു അതുപോലെ റെസ്പിറേറ്ററി മസിൽസിന് പരാലിസിസ് സംഭവിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കണ്ണാസി പറഞ്ഞാണ് ഡയഫ്രോം റിപ്സുമാണ് മെയിനായിട്ടുള്ള റെസ്പിറേറ്ററി മസിൽസ് എന്ന് പറയുന്നത് അതിൽ ഏതെങ്കിലും പരാലിസിസ് സംഭവിച്ചു കഴിഞ്ഞാലും ഡിസ്നോഗിയ ഫീൽ ചെയ്യുന്നു അതുപോലെ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മെൻ്റൽ ആംഗ്വീഷ് തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇമോഷണലാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്തും നമുക്ക് ഡിസ്നോ ശ്വാസം മുട്ടലായിട്ടുള്ള ഡിസ്നോയി ഫീല് ചെയ്യാറുണ്ട് അപ്പോൾ ഡിസ്നോയ ഫീൽ ചെയ്യുന്ന കണ്ടീഷൻസാണ് സിവിയർ മസ്കുലാർ എക്സസൈസ് അസിഡോസിസ് റെസ്പിറേറ്ററി മസിൽ പാരാലിസിസ് ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഡിസ്നോയ എന്ന് പറഞ്ഞാൽ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എന്നാണ് അതിൻ്റെ മറ്റൊരു പേര് എയർ ഹങ്കർ എന്നാണ് മെൻറ്റൽ ആംഗ്വീഷ് കൊണ്ടും ഡിസ്നോയ വരും ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് എയർ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും ഫാക്ടേഴ്സ് കോസിങ് ഡിസ്നോയ ഡിസ്നോയിക്ക് കാരണമാകുന്നത് മെയിൻ മെയിനായിട്ട് മൂന്ന് ഫാക്ടേഴ്സാണ് ഫസ്റ്റ് വൺ അപ്നോർമാലിറ്റി ഓഫ് ദ റെസ്പിറേറ്ററി ഗ്യാസസ് ഇൻ ദ ബോഡി ഫ്ലൂയിഡ്സ് ഇൻ കേസ് ഓഫ് ഹൈപ്പർ ക്യാപ്നിയ ഓർ ഹൈപ്പോക്സിയ അതായത് റെസ്പിറേറ്ററി ഗ്യാസസുകളുടെ അപ്നോർമാലിറ്റി നമുക്ക് മെയിൻ രണ്ട് റെസ്പിറേറ്ററി ഗ്യാസ് ഗ്യാസാണുള്ളത് ഓക്സിജനും കാർബൺ ഡൈ ഡയോക്സൈഡും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതിനെയാണ് ഹൈപ്പർ എന്ന് പറയുന്നത് അപ്പം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാലോ അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാലോ അതാണ് ഹൈപ്പോക്സിയ ഓക്സിജൻ അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമുക്ക് ഡിസ്നോ ഫീൽ ചെയ്യും ഇനി അടുത്തത് എമൗണ്ട് ഓഫ് വർക്ക് ദാറ്റ് മസ്റ്റ് ബി പെർഫോംഡ് ബൈ ദ റെസ്പിറേറ്ററി മസിൽസ് ടു പ്രൊവൈഡ് അഡിക്യേറ്റ് വെന്റിലേഷൻ അതായത് റെസ്പിറേറ്ററി മസിൽസിന് ചില സമയങ്ങളിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു ഈ അഡിക്യൂറ്റ് വെൻറ്റിലേഷൻ തരാനായിട്ട് വെച്ചാൽ ചില സമയത്ത് ഗ്യാസിൻ്റെ അളവ് നമ്മുടെ ബോഡി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറവും ഓക്സിജൻ്റെ അളവ് കൂടുതലുമായിട്ട് തന്നെ ബോഡി മെയിൻ്റെ ചെയ്യും പക്ഷെ ആ ഒരു കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് കോൺസെൻട്രേഷൻ ഗ്യാസിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ റെസ്പിറേറ്ററി മസിൽസ് എടുക്കേണ്ട ജോലി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് അതായത് റെസ്പിറേറ്ററി മസിൽസിന് എന്തെങ്കിലും വീക്ക്നെസ്സോ പരാലിസിസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ആഞ്ഞ് എന്താണ് എന്താണ് സിവിയറായിട്ട് ശ്രമിച്ചിട്ടായിരിക്കും നമ്മളുടെ റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിലും നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് വെൻറ്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഫീലിങ് അതായത് ഡിസ്നോയ ഫീൽ ചെയ്യും ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നമ്മുടെ മാനസിക നില അതിൻ്റെ ആ ഒരു തലം അനുസരിച്ച് നമുക്ക് ഡിസ്നോയി ഫീൽ ചെയ്യാറുണ്ട് അപ്നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉള്ളവർ ഡിസ്നോയ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉള്ള ഡിസ്നോയിയെ നമ്മൾ ന്യൂറോജനിക് ഡിസ്നോയ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്നോയ എന്നാണ് പറയുന്നത് നമുക്ക് വലിയ ദുഃഖം വരുന്നൊരവസരം അല്ലെങ്കിൽ നമ്മുടെ മാനസിക നില തെറ്റുന്നൊരവസരം അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമുക്ക് ശ്വാസം പ്രോപ്പറായിട്ട് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും അതിനെയാണ് നമ്മുടെ ന്യൂറോജനിക് ഡിസ്നോയിയ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്നോയി എന്ന് പറയുന്നത് അപ്പം സൈക്കോളജിക്കൽ ഫീ ഫിയർ ഉള്ള ആൾക്കാരിൽ മാനസിക വിഭ്രാന്തി ഉള്ള ആൾക്കാരിൽ സഫിഷ്യൻ്റായിട്ട് ഓക്സിജൻ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരും ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു റൂമിലോ അല്ലെങ്കിൽ ചെറിയൊരു റൂമിലൊക്കെ ഒത്തിരി ആൾക്കാരുള്ള ഒരു മുറിയിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു മുറിയിലേക്കോ അവർ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് വെൻ്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തോന്നൽ അതൊരു തോന്നൽ മാത്രമാണ് ശ്വാസം മുട്ടുന്നു എന്ന് തോന്നും പ്രായമുള്ള ഒരു ബാത്റൂമിൽ പോയാൽ പോലും ബാത്റൂമിൻ്റെ കഥ അടയ്ക്കത്തില്ല കാരണം ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥ അവർക്കില്ല പക്ഷെ അവരുടെ മെൻറ്റൽ ആംഗ്യൂഷ കൊണ്ട് തോന്നുന്നതാണ് ആ മാനസിക കാരണം ഓളർ ആയവരെപ്പോഴും കൂടെ ആരെയെങ്കിലുമൊക്കെ ആശ്രയിക്ക അല്ലെങ്കിൽ പ്രസൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ ആ ഒരു മാനസിക നിലകൊണ്ട് അവരുടെ പ്രായമായ ഒരു അവസ്ഥ കൊണ്ടവർക്ക് തോന്നുന്നതാണ് ക്രൗഡായിട്ടുള്ള ഒരു മുറിയിലോ അല്ലെങ്കിൽ എന്താണ് ചെറിയ ഒരു ഇടുങ്ങിയ മുറിയിലോ ഒക്കെ കയറിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ ഉണ്ടാവുമെന്ന് അത് എന്താണ് മെൻ്റൽ ആണ് ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കൊണ്ടുണ്ടാവുന്നത് അത് ഡിസ്നോയയുടെ ഒരു കോസാണ് അല്ലെങ്കിൽ അതും ഒരു തരത്തിലെ ഡിസ്നോയിയാണ് അപ്പോൾ ഡിസ്നോയി അത്രയേ ഉള്ളൂ ഇനി അടുത്ത ഡിസീസാണ് ഹൈപ്പോക്സിയ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് ഒരു പതോളജിക്കൽ കണ്ടീഷനാണ് ഓക്സിജൻ്റെ ഷോർട്ടേജ് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് എന്ന് വെച്ചാൽ ഇന്നഡിക്യുവേറ്റ് ആയിട്ടായിരിക്കും ഓക്സിജൻ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വഴി ടിഷ്യൂസിലൊക്കെ എത്തുന്നത് അപ്പോൾ ഗേഷ്യസ് എസ്റ്റേഞ്ച് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബ്ലഡ് വഴി ടിഷ്യൂസിലേക്കൊന്നും പ്രോപ്പറായിട്ട് ഓക്സിജൻ സപ്ലൈ വരുന്നില്ല അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ കാര്യം കാര്യമായിട്ട് ഇത് ബാധിക്കുന്നു സെല്ലുലാർ റെസ്പിറേഷനെ ഇത് അഫെക്റ്റ് ചെയ്യുന്നു അപ്പൊ റെസ്പിറേറ്ററി എൻസൈംസൊക്കെ ആയിട്ട് മാറുന്നു അപ്പോൾ അതാണൊരു ഹൈപ്പോക്സിയ എന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ ഷോർട്ടേജ് മൂലമാണ് അപ്പം പ്രോപ്പറായിട്ട് ബ്ലഡിൽ കൂടെ ഓക്സിജൻ സപ്ലൈ ടിഷ്യൂസിലേക്കൊക്കെ നടക്കാതെ വരികയും സെല്ലുലാർ റെസ്പിറേഷനെ അത് ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്സിജൻ നമുക്ക് നമ്മൾ ശ്വസിക്കുന്ന വായുവില് ഓക്സിജൻ ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ നമ്മൾ ലങ്സിൽ ഇനി ഓക്സിജൻ കയറുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ഓക്സിജനെ ബ്ലഡ് വാ ബ്ലഡിലേക്ക് ഇറക്കാൻ ലങ്സിന് കഴിയാതെ വരുന്നത് അപ്പോൾ ലങ്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ന്യുമോണിയ പോലുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ പ്രോപ്പർ മിക്സിങ് ഓഫ് ഓക്സിജൻ വിത്ത് ബ്ലഡ് ലങ്സിൽ നിന്ന് നടക്കാതെ വരും അപ്പോൾ ആ ഒരു ഒരവസ്ഥയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഓക്സിജൻ ഷോർട്ടേജിനെയാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് ഈ ഹൈപ്പോക്സിയ മൂന്ന് തരത്തിലാണ് ജനറലായിട്ടുള്ളത് ജനറലൈസ്ഡ് ഹൈപ്പോക്സിയ ടിഷ്യൂ ഹൈപ്പോക്സിയ ആൻഡ് അനോക്സിയ ജനറലൈസ്ഡ് ഹൈപ്പോക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ബോഡിയും ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരവസ്ഥ അതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് അപ്പോൾ ജനറലൈസ്ഡ് ഹൈപ്പോക്സിയുടെ പ്രത്യേകത ദ ഹോൾ ബോഡി ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് അഡിക്യേറ്റ് ഓക്സിജൻ സപ്ലൈ ആ കണ്ടീഷനെ നമ്മൾ ജനറലൈസ്ഡ് ഹൈപ്പോക്സിയ എന്ന് പറയും ടിഷ്യൂ ഹൈപ്പോക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിലെ ഒരു പെർട്ടിക്കുലർ റീജിയണിൽ മാത്രം അല്ലെങ്കിൽ ചില ടിഷ്യൂസിൽ മാത്രം ഓക്സിജൻ കിട്ടാണ്ട് വരുന്നെങ്കിൽ അതിനെ നമ്മൾ ടിഷ്യൂ ഹൈപ്പോക്സിയ എന്ന് പറയും ബാക്കിയുള്ള റീജ്യൻസിലൊക്കെ ഓക്സിജൻ്റെ സപ്ലൈ കറക്റ്റായിട്ട് നടക്കുന്നു അപ്പോൾ അവിടെ ഏതെങ്കിലും ബ്ലഡ് വെസൽസിൽ ബ്ലോക്കേജ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂസിന് എന്തെങ്കിലും ഡാമേജ് ഉള്ളതുകൊണ്ടോ ആയിരിക്കും പ്രോപ്പറായിട്ട് അതിന് ഓക്സിജൻ കിട്ടാതെ വരുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ ടിഷ്യൂ ഹൈപ്പോക്സിയ ഹൈപ്പോക്സിയൊരു എക്സാമ്പിളാണ് ബ്രെയിൻ ഹൈപ്പോക്സിയ ബ്രെയിനിലേക്ക് ഉള്ള ബ്ലഡ് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ബ്രെ എന്താണ് ബ്രെയിനിൽ ഓക്സിജൻ കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ബ്രെയിൻ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് ഇനി അനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ശകലം പോലും ഓക്സിജൻ ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മൾ ബാക്കി ബാക്കിയെല്ലാം പറഞ്ഞത് എന്താണ് ഓക്സിജൻ ഷോർട്ടേജ് ആണല്ലേ അപ്പോൾ ഒരു അഡിക്യേറ്റ് ഓക്സിജൻ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ അനോ അനോക്സിയല്ലേ ദർ ഈസ് എ കംപ്ലീറ്റ് ഡിപ്രീവിയേഷൻ ആണേ ഡിപ്രീവിയേഷൻ വെച്ചാൽ കംപ്ലീറ്റ് ആബ്സൻസ് ഓഫ് ഓക്സിജൻ ഓക്സിജൻ മൊത്തം ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതിനെയാണ് നമ്മൾ എന്താണ് അനോക് ഹൈപ്പോ സോറി അനോക്സിയ എന്ന് പറയുന്നത് പിന്നെ അനോ ഹിൻ അനോക്സിയ ദർ ഇസ് എ കംപ്ലീറ്റ് എന്താണ് ഡിപ്രീവിയേഷൻ ഓഫ് ഓക്സിജൻ ഓക്സിജൻ ഒട്ടുമേ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ അതാണ് അനോക്സിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് അനു ആണ് ഹൈപോക്സിയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഷോർട്ടേജിനെയാണ് നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് അപ്പം ഓക്സിജൻ ഷോർട്ടേജ് വരും വരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലെല്ലായിടത്തും ഒന്നും ഓക്സിജൻ ചെല്ലാണ്ട് ചെല്ലാ എത്തി എത്താതെ വരുന്നു അതുമൂലം നമുക്ക് സെല്ലുലാർ റെസ്പെറേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നു അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഹൈപ്പോക്സിയൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാറുണ്ട് ജനറലൈസ്ഡ് ഹൈപ്പോക്സിയ ഹോൾ ബോഡിയിൽ ഓക്സിജൻ എത്താതെ വരുന്ന അവസ്ഥയാണ് ജനറലൈസ്ഡ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് അപ്പം ഓട ഹോൾ ബോഡിയിൽ ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് ആപ്സൻ്റ് അല്ല അടിക്കുക വേണ്ടത്ര രീതിയിൽ ഓക്സിജൻ എത്തുന്നില്ല അതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് ടിഷ്യൂ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചില പെർട്ടിക്കുലർ റീജിയണിൽ മാത്രം ഓക്സിജൻ കൃത്യമായിട്ട് വേണ്ട അളവിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ടിഷ്യൂ ഹൈപ്പോക്സിയ എന്ന് പറയുന്നു അനോക്സിയ എന്ന് പറയുമ്പോഴത്തേക്കിന് ഓ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജൻ ആബ്സെന്റ് ആയിട്ടുള്ള ഒരവസ്ഥ ഓക്സിജൻ സപ്ലൈ ഇല്ലാത്തൊരവസ്ഥ അതിനെയാണ് നമ്മൾ അനോക്സിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയുമാണ് മെയിനായിട്ടും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് പിന്നെ ഞാൻ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് പറഞ്ഞായിരുന്നു അത് ഇവിടെ വരേണ്ട ടോപ്പിക്കാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് ഓർമ്മയിലേക്ക് വരുത്താനായിട്ട് ഞാനത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ റെസ്പിറേറ്ററി ഡിസ്റ്റർബൻസ് എന്നൊരു എക്സേ എസ് എ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ കാർബിയായും അതുപോലെ ഹൈപ്പോ കാർബിയായും ചേർത്ത് എഴുതണം ഹൈപ്പർ കാർബിയ ഹൈപ്പോ കാർബിയൻ നമ്മൾ വളരെ ആയിട്ട് തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഹൈപ്പർ ഹൈപ്പർ കാർബിയ എന്ന് പറയുമ്പം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എന്താണ് ബ്ലഡിൽ കൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ കാർബിയ എന്ന് പറയുന്നത് അതിപ്പം അത് എന്താണ് ഹൈപ്പർ ഹൈപ്പോ വെൻ്റിലേഷൻ മൂലമാണ് എന്താ ഹൈപ്പർ കാർബിയോണ്ട് അതായത് പ്രോപ്പറായിട്ട് നമുക്ക് വെൻറ്റിലേഷൻ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറവുകയും കുറയുകയും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഹൈലി പോയിസണസ് ആയിട്ടുള്ളൊരവസ്ഥയാണ് അപ്പം അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളുമെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുകയാണ് ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹൈപ്പോ ക്യാപ്നിയ ആണ് അതെന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ബോഡിയിൽ ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ എന്ന് പറയുന്നത് അത് ഹൈപ്പർ വെൻ്റിലേഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ ശരീരം ടോളറേറ്റ് ചെയ്യും കാരണം നമുക്ക് വേണ്ടാത്ത ഒരു വേസ്റ്റ് പ്രോഡക്റ്റായിട്ടാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ കണ്ടേക്കുന്നത് പക്ഷേ എന്നിരുന്നാലും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് ഒരു പരിധിക്കപ്പുറത്തോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ കാർബിയേക്കാൾ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഹൈപ്പോ ഹൈപ്പോക്യാപ്നയ്ക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പം റെസ്പിറേറ്ററി ഡിസ്റ്റർബൻസിൽ നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിച്ചത് അനോയ വിസ്നോയി ആൻഡ് ഹൈപ്പോക്സിയ പിന്നെ നേരത്തെ പഠിച്ചിരുന്ന നമ്മൾ ഹൈപ്പർ കാർബിയയും ഹൈപ്പോ കാർബിയയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് അപ്പം ഇത്രയും നിങ്ങൾ പഠിക്കുക താങ്ക് യു